ഹലോ, ഞാൻ ആശിഷ്. ഞാനെന്നുള്ളത് മങ്കി ഫോറസ്റ്റിനകത്താണ്. ഉപ്പുതി തന്നെയുള്ള അതിൻ്റെ വിശേഷങ്ങളാണ്. ഇതാണ് എൻട്രൻസ്. ഇവിടെ കണ്ട് ഈ എൻട്രൻസിൽ നിന്ന് കയറിയിട്ട് നമുക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് മേടിച്ചിട്ട് അപ്പുറത്ത് ടിക്കറ്റ് ചോദിക്കാൻ ആൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കണ്ടേ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ആ ഈ സോവനീറൊക്കെ കൊടുക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ലഗേജിൻ്റെ ലോക്കറുണ്ട്. നമുക്ക് എല്ലാം വേണമെങ്കിൽ കൂടെ വെച്ചിട്ട് ആവശ്യമുള്ള മാത്രം എടുത്ത് പോയാൽ മതി. ഇപ്പോൾ ഇതിൽ കൂടിയാണ് നമുക്ക് ടിക്കറ്റ് ചെക്ക് ഇൻ ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ കുറേ ഗൈഡ് ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നീ ടിക്കറ്റ് കൊടുത്തോ, കയറിക്കോ. താങ്ക് യു. ആ നടന്നോളൂ. നിന്റെ മുഖത്ത് നോക്കാമോ? സമാധാനം ഉണ്ടല്ലോ ഇതിനകത്ത് കയറിയപ്പോ. ചൂടിന് നീ വേണേ ഇങ്ങനെ ഇട്ട് വീഡിയോ എടുത്തോളൂ. അടുത്തൂടെ വട്ടട്ടാ അതെ അതേ ഇരിക്കണോക്കെ. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കുരങ്ങുകളെ കാണാൻ പറ്റും. പുള്ളി കൈയടിക്കുമ്പോ കുരങ്ങനും കൈയടിക്കും. ഇങ്ങനെ കെയർടേക്കേഴ്സ് ട്രെയിൻ ചെയ്തെടുക്കുന്ന കുറച്ച് കുരങ്ങളെ വെച്ചിട്ടാണ് ഇവർ മങ്കി സെൽഫി എന്നുള്ളത് ചെയ്യുന്നുണ്ട്. റൈറ്റിൽ പോണ ചെറുക്കൻ ഒരു കല്ലൊക്കെ എടുത്തണേന്ന്. അപ്പം അമ്മ ചീത്ത പറയുന്നുണ്ട്, കല്ലൊന്നും എടുത്തുകൊണ്ട് പോകാൻ പാടില്ലാന്ന് അവർ എഴുതിയിട്ടുണ്ട്. ആരുടെ കൊച്ചിൻ്റെ ആണെന്നുണ്ട് സീറ്റ്. ഞങ്ങളീ പോണ വഴിയിലെല്ലാനും നിറച്ച് കുരങ്ങിയിരിക്കും. ഇങ്ങനത്തെ വലിയ കുരങ്ങാണ് ആക്ച്വലി കുറേ കൂടി നമ്മളെ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ വരെ എപ്പോഴും. സ്നേഹ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, പക്ഷെ കുറേ മക്കീസ് ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയായിരുന്നു.
ഇങ്ങനത്തെ കുഞ്ഞി മങ്കീസ് വലിയ കുഴപ്പമില്ല, പക്ഷെ വലിയ മങ്കീസിൻ്റെ അടുത്തും എപ്പോഴും ശ്രദ്ധിക്കണം, അവർ ഭയങ്കര അഗ്രസീവായിരിക്കും. He's just eating, he's good. Yeah. I don't want to bother him. Okay. ഇത് മെയിൻ ടെമ്പിളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആക്ച്വലി പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇത്രയും ചെടികളുടെ മരങ്ങളുടെ ഇടയിൽ ഭയങ്കര രസമുണ്ട്, എന്തായാലും ഭയങ്കര തണുപ്പുണ്ട്. ഇതാണ് മെയിൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇവിടെ മങ്കീസ് വളരെ കുറവാണ്. ഈ മെയിൻ ടെമ്പിളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ബാക്കിയുള്ള മങ്കീസ് എല്ലാം അപ്പുറത്തെ സ്ഥലത്താണ്. അവിടെ എന്ന് വെച്ചാൽ അതിന് ഫീഡിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ ഫീഡ് ചെയ്യുന്ന പ്ലേസ് ഉണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ ആൾക്കാരും വരുന്ന അവിടെയാണ്. അപ്പോൾ മങ്കീസ് അധികം ഇങ്ങോട്ടേക്ക് വരുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇതങ്ങ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ സ്ട്രീറ്റിലേക്ക് വരണം. അതായത് ഉബുദിൻ്റെ തന്നെ മെയിൻ ഒരു സ്ട്രീറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക മങ്കീസും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ, അതായത് ഇങ്ങനെ എന്താ പറയുക, ഇവറ്റകളിൽ തമ്മിൽ തല്ലുകൂടി തല്ലുകൂടി മാറി നിൽക്കുന്ന ഏതെല്ലാം മങ്കീസൊക്കെ, ഇപ്പോൾ ഇതൊരെണ്ണം ഇത് തനിച്ചാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് മങ്കീസാണ് ഈ റോഡിൻ്റെ സൈഡിലേക്ക് വരുന്നത്. ഇത്രയും ബിസി ആയിട്ടുള്ളൊരു റോഡാണ്. നമുക്ക് റോഡ് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബിസിയാണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്, ഒരു സൈഡിലായിട്ടാണ് മങ്കി ഫോറസ്റ്റും അപ്പുറ സൈഡിൽ റെസ്റ്റോറൻറ്റ്സും എല്ലാമായിട്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ ഇരിക്കുമ്പോൾ പോലും ഇവിടെ നിന്ന് മങ്കീസ് ഓടിക്കേറി വരും. ഇപ്പോൾ സ്നേഹ പറഞ്ഞാൽ അവിടെ സൈഡിൽ പോയി ഇരിക്കേണ്ട ആവശ്യം, ഞങ്ങളവിടെ ഇരുന്നപ്പോൾ പോലും പെട്ടെന്ന് ഓടിക്കേറി വരുന്നതായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇത്രയും ബിസി ആയിട്ടുള്ളൊരു ഏരിയയുടെ നടുക്കാണ് ഇത്രയും ഒരു ഫോറസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ മങ്കീസിനെ എല്ലാം ഒരു പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ഈ മങ്കി ഫോറസ്റ്റിൻ്റെ അകത്തേക്കൂടിയും റോഡുകളുണ്ട് ആൾക്കാർക്ക് പോകാനായിട്ട്. ഇരുന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? വളരെ അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ആ അത് വേറൊരു പുള്ളി ഉണ്ടായിരുന്നു, USA എന്നുള്ളൊരു പുള്ളി. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ പെയിൻറ്റിങ് കാണാം.